2020-ലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പി എസ് മാത്യൂസ് നോവൽ വിഭാഗത്തിലും ഉണ്ണിയാർ ചെറുകഥാ വിഭാഗത്തിലും ഒ പി സുരേഷ് കവിതാ വിഭാഗത്തിലും പുരസ്കാരത്തിന് അർഹരായി. കഥാകൃത്ത് സേതുവിനും പെരുമ്പടവം ശ്രീധരനും അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം നൽകും. വിവരങ്ങളുമായി പ്രിയ ഇളവള്ളിമഠമാണ് ചേരുന്നത്. പ്രിയ, ഏതൊക്കെ പുരസ്കാരങ്ങൾ ഏതൊക്കെ വിഭാഗങ്ങളിൽ ആർക്കൊക്കെ ലഭിക്കുന്നു? അമീന, 2020-ലെ സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളാണ് ഇപ്പോൾ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ പ്രഖ്യാപിച്ചത്. അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം രണ്ടു പേർക്കാണ്, സേതു പെരുമ്പടവം ശ്രീധരൻ. ഇവർക്ക് 50,000 രൂപയും 2 പവന്റെ സ്വർണ പതക്കവും പ്രശസ്തി പത്രവും പൊന്നാടയും ഫലകവുമാണ് പുരസ്കാരം. സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് 6 പേർക്കാണ്, കെ കെ കൊച്ച്, മാമ്പുഴ കുമാരൻ, കെ ആർ മല്ലിക, സിദ്ധാർത്ഥൻ പരുത്തിക്കാട്, ചവറ കെ എസ് പിള്ള, എം എ റഹ്മാൻ. അതേസമയം 2020-ലെ അക്കാദമി അവാർഡുകൾ 11 പേർക്കാണ്, കവിത ഒ പി സുരേഷ് താജ്മഹൽ, ചെറുകഥ ഉണ്ണിയാർ വാങ്ക്, പി എഫ് മാത്യൂസിനാണ് നോവലിനുള്ള പുരസ്കാരം, അടിയാളപ്രേതം എന്ന നോവലിനാണ് അവാർഡ്. ജീവചരിത്രത്തിനുള്ള പുരസ്കാരം കെ രഘുനാഥൻ, യാത്രാവിവരണം വിധു വിൻസെന്റ്, വിവർത്തനം അനിത തമ്പി, സംഗീത ശ്രീനിവാസൻ, ബാലസാഹിത്യം പ്രിയ എ എസ്, ഹാസ്യസാഹിത്യം ഇരിങ്ങാലക്കുടക്ക് ചുറ്റും എന്ന കൃതിക്ക് ഇന്നസെന്റിനാണ്, സാഹിത്യ വിമർശനത്തിന് ഡോക്ടർ പി സോമൻ അവാർഡിന് അർഹനായി, നാടകം ദ്വയം എന്ന നാടകത്തിന് ശ്രീജിത് പൊയിൽക്കാവിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ 11 അവാർഡാണ് പ്രഖ്യാപിച്ചത്. ഇതുകൂടാതെ 8 എൻഡോമെന്റ് അവാർഡുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഐ സി ചാക്കോ അവാർഡ് പ്രൊഫസർ പി നാരായണ മേനോനാണ്, സി ബി കുമാർ അവാർഡ് പ്രൊഫസർ ജെ പ്രഭാഷ്, വായനയും പ്രതിരോധവും എന്ന കൃതിക്ക് ടി ടി ശ്രീകുമാറിനും ഇതേ അവാർഡുണ്ട്. കെ ആർ നമ്പൂതിരി അവാർഡ് ഡോക്ടർ വി ശിശുപാല പണിക്കർക്കാണ്. കനകശ്രീ അവാർഡ് ചിത്തിര കുസുമൻ. ഗീതാ ഹിരണ്യൻ അവാർഡ് കെ എൻ പ്രശാന്ത്. ജി എൻ പിള്ള അവാർഡ്. ശരി, 2020-ലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രിയ ഇളവള്ളിമഠം.